തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ വിഷ്ണു സോമസുന്ദരം കീഴടങ്ങി. കൊച്ചിയിൽ DRIക്ക് മുന്നിലാണ് വിഷ്ണു കീഴടങ്ങിയത്. ഇയാളാണ് സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് DRI അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്തരിച്ച ബാലഭാസ്കറിന്റെ സുഹൃത്തും മാനേജരുമായി പ്രവർത്തിച്ച ഇയാൾ കൂടിയാണ് വിഷ്ണു. ഇയാൾക്കെതിരെ ആരോപണം ബാലഭാസ്കറിന്റെ പിതാവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ബാലുവിന്റെ മരണത്തിൽ ദുരൂഹത നീക്കാൻ വിഷ്ണുവിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് വിശദമായ വിവരശേഖരണം നടത്തേണ്ടി വരും. വിഷ്ണുവിന്റെ അറസ്റ്റ് സ്വർണ്ണക്കടത്ത് കേസിൽ ഏക നിർണായകമാണ്. വിഷ്ണുവിന്റെ മൊഴി കസ്റ്റംസ് ആക്ട് പ്രകാരം രേഖപ്പെടുത്തും. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികൾ വിഷ്ണുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. വിഷ്ണുവിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുകയും ശേഷം കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കോടതി മുൻപാകെ ഹാജരാക്കുകയും ചെയ്യും. അതേസമയം ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘം കാക്കനാട് ജയിലിലെത്തി സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാറിനെ ചോദ്യം ചെയ്തു. ബാലഭാസ്കറിന്റെ മരണവും സ്വർണ്ണക്കടത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാനായിരുന്നു ഇത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിഷ്ണു സോമസുന്ദരം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപേക്ഷ തള്ളിയ കോടതി 17-ാം തീയതി കീഴടങ്ങാൻ വിഷ്ണുവിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അതേസമയം കേസിൽ വിശദമായ റിപ്പോർട്ട് DRI ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രകാശൻ തമ്പി പലപ്പോഴായി 60 കിലോ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 6 തവണ ദുബായിൽ പോയ ഇയാൾ 6 തവണയായി 10 കിലോ സ്വർണം വീതമാണ് കടത്തിയത്. ബിജുവും വിഷ്ണു സോമസുന്ദരവുമാണ് സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ സൂത്രധാരകരെന്നും റിപ്പോർട്ടിലുണ്ട്. കള്ളക്കടത്ത് സ്വർണം വാങ്ങിയിരുന്ന ജുവലറി ഉടമയും ബന്ധുവും ഒളിവിലാണ്. ഉടമ മുഹമ്മദ് അലി, അനന്തരവൻ, അബ്ദുൽ ഹക്കീം എന്നിവരാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവരുടെ ജുവലറിയിലേക്ക് കള്ളക്കടത്തായി 36 കിലോ സ്വർണം എത്തിച്ചിട്ടുണ്ടെന്നും DRI കണ്ടെത്തിയിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചും സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന DRIയും ഒരുപോലെ തിരയുന്ന ആളാണ് വിഷ്ണു സോമസുന്ദരം. വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതിയായ വിഷ്ണുവിനെ കണ്ടെത്തിയാലേ DRI അന്വേഷണം മുന്നോട്ടു പോകൂ. ബാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുകാരുടെ കരങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിനും വേണ്ടത് വിഷ്ണുവിനെ തന്നെയാണ്. നിയമ ബിരുദധാരി കൂടിയായ വിഷ്ണു എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നേരത്തെ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് കീഴടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.